അച്ഛനുൾപ്പെടെ നാലുപേർ കൺമുന്നിൽ പിടഞ്ഞു മരിക്കുന്നത് നിസ്സഹായനായി കണ്ടു നിൽക്കേണ്ടി വന്നതിന്റെ മരവെയ്പ്പിലാണ് ശ്രാവൺ കിണർ നിർമ്മാണത്തിന് നേതൃത്വം നൽകിയിരുന്ന സോമരാജന്റെ മകനായ ശ്രാവൺ അച്ഛനൊപ്പം സഹായിയായി പോയിരുന്നു അപകടത്തിന്റെ തുടക്കം മുതൽ ദൃക്സാക്ഷിയായ ശ്രാവൺ ദുരന്ത നിമിഷങ്ങൾ ഓർത്തെടുത്തപ്പോൾ പലപ്പോഴും വിങ്ങി പതിനൊന്ന് മണിക്ക് കാപ്പി കുടിച്ച ശേഷം വീണ്ടും ജോലിക്ക് ജോലിക്കിറങ്ങിയതായിരുന്നു ഞങ്ങൾ മനോജും ശിവപ്രസാദും കിണറിന്റെ അടിയിൽ നിന്ന് ചെളി കോരുകയായിരുന്നു ഞാനും അച്ഛനും മുകളിൽ നിന്ന് അത് വലിച്ചു കയറ്റിക്കൊണ്ടിരുന്നു പെട്ടെന്നാണ് ഉറവ പൊട്ടിയത് കിണറ്റിൽ നിന്ന് വലിയൊരു ശബ്ദം കേട്ടു ഇങ്ങനെ ശബ്ദത്തോടെ ഉറവ പൊട്ടുമ്പോൾ വിഷവാതകം പ്രവഹിക്കുമെന്ന് കേട്ടിട്ടുണ്ട് കിണറ്റിലാകെ ഒരു മൂളലായിരുന്നു പിന്നീട് അതുകൊണ്ട് താഴെയുള്ളവർ പറയുന്നതൊന്നും കേൾക്കാൻ സാധിച്ചില്ല ഉറവ പൊട്ടിയ സ്ഥലം മണ്ണു വീണ് മൂടാതിരിക്കാൻ മനോജ് കാലുകൊണ്ട് ആ ഭാഗം ചവിട്ടി പിടിച്ചിരുന്നു പിന്നീട് ശിവപ്രസാദ് മുകളിലേക്ക് കയറിൽ പിടിച്ചു കയറി വരുന്നതിനിടെ കുഴഞ്ഞ് താഴെ വീണു മനോജിന്റെ മുകളിലൂടെയാണ് വീണതെന്ന് തോന്നുന്നു വിളിച്ചിട്ട് മറുപടിയില്ല പ്രയാസപ്പെട്ട് ശ്വാസമെടുക്കുന്നത് പോലെ ശബ്ദം കേൾക്കാമായിരുന്നു ഉടൻ അച്ഛൻ കിണറ്റിലേക്ക് ഇറങ്ങി താഴ്ച ചെന്ന് അവരുടെ ദേഹത്തൊന്ന് തൊട്ടിട്ട് അച്ഛൻ അവിടെ ഇരിക്കുന്നത് പോലെയാണ് തോന്നിയത് ശിവപ്രസാദിന് വീണ് പരിക്കേറ്റത് കൊണ്ട് അച്ഛനും മനോജും അവൻ്റെ അടുത്തിരുന്ന് കരയുകയാണെന്ന് ഞാൻ വിചാരിച്ചു ഭയന്നുപോയി ഞാൻ രാജനെ ഫോണിൽ വിളിച്ചു അവർ പേരും കിണറ്റിനടിയിലാണെന്നും ഒന്നും മിണ്ടുന്നില്ലെന്നും പറഞ്ഞു രാജൻ ബൈക്കിൽ പാഞ്ഞെത്തി വേഗത്തിൽ കിണറ്റിലേക്ക് ഇറങ്ങി ഏറ്റവും താഴെ ചെന്നപ്പോൾ ഇനി പതുക്കിയിറക്കിയാൽ മതിയെന്ന് പറയുന്നതാണ് ഞാൻ കിണറ്റിൽ നിന്ന് അവസാനം കേട്ട ശബ്ദം